ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയെടുത്ത അഞ്ച് കോഴിമുട്ട വെച്ചൊരു കിടിലൻ ഐറ്റമാണ് തോട് കളഞ്ഞെടുത്ത മുട്ട ഓരോന്നെടുത്ത് നൂറായി നൂറ്റിപ്പത്തയൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിൽ ഉരുണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം വേവിച്ചെടുത്ത് തല്ലി ഉടച്ച അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത പച്ചമുളക് മൂന്നെണ്ണവും ഒരിഞ്ചി കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള കൊത്തി അരിഞ്ഞു ഇട്ട് കൊടുത്താൽ മലയാളികൾക്ക് ഇഷ്ടമുള്ള മല്ലിയല ഒരു പിടിയും ചേർത്ത് പിച്ചു കറിവേപ്പില രണ്ട് തണ്ടും ചേർത്ത് കൊടുക്കുക നമുക്ക് നല്ല സ്വാധീനം ിട്ടാൻ നമുക്കെന്നറിയപ്പെടുന്ന ഉപ്പ് ഒരു ടീസ്പൂണും ചേർത്ത് കഴിഞ്ഞാൽ റെസിപ്പി പിന്നെ മസാലക്കാർ കൈയ്യടക്കും ആദ്യം വരുന്നത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ വരുന്നത് കാശ്മീരിൽ നിന്നുള്ള കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂണുമാണ് നല്ലവനിൽ നല്ലവനായ നല്ല ജീരകം അതായത് ചെറിയ ജീരകം അര ടീസ്പൂണും കടലപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് കഴിഞ്ഞാൽ അരിപ്പൊടി കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്ത് ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക ആസ്വദിച്ച് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു മുട്ട തല്ലിപ്പൊട്ടിച്ച് മഞ്ഞയും വെള്ളയും ഒരുമിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ി നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാം ഉരുട്ടിയെടുത്ത സാധനം എന്തെയ്യ അവസാനം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് പത്ത് മിനിറ്റ് കുറഞ്ഞ റെസ്റ്റിന് വെക്കാൻ മറക്കണ്ടട്ടോ അപ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് വരും ഇപ്പം തന്നെ ഇത് കാണാനൊന്നും മനോഹരമായി നോക്കിയാൽ അപ്പം ഇത് കഴിച്ചാലുള്ള അവസ്ഥയോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിലേക്ക് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക എണ്ണ ഇല്ലാഞ്ഞിട്ടല്ലോ എണ്ണ ഒത്തിരി ഒഴിച്ചുകഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുന്ന ഐറ്റം അടപടലം പൊട്ടിപ്പോകും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കി ാക്കി എണ്ണ കയ്യിൽ തിറിക്കാതെ അതിൽ ഓരോ പീസും ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ മാത്രമേ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ മുഴുവൻ പീസും ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതായപ്പോൾ നമ്മൾ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും ഇത് പൊട്ടിയൊന്നും പോകത്തില്ല നല്ലതുപോലെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഇനി ഇതായപ്പോ ഇവിടെ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഇവിടെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ നോക്കിയാൽ നല്ല കീട്ടിലനായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ വെറുതെ അങ്ങനെ ഇങ്ങോട്ട് കഴിച്ചാൽ പോരാ ഇനി ഇത് മുഴുവനായിട്ട് നമ്മൾ പാത്രത്തിലോട്ട് ഇങ്ങോട്ട് മാറ്റാനായിട്ട് പോവാണ് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കോണിൽ തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ട് കഴിക്കാം ഇനി പോരാ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം നല്ല കീടിലൻ ടേസ്റ്റാണ് ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയോ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് സോസും കൂട്ടി ഒരു ഐറ്റം കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഈ ഒരു സോസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിന് സൈഡായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എന്താ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഓടിച്ചിട്ട് അങ്ങോട്ട് സോസിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കണം പൊന്നോ പോളി ആയിട്ടോ എന്ന് പറഞ്ഞാൽ പൊളി ആറ്റോട്ടോ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കും അപ്പോൾ അതാ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലില്ലീസ് നാച്ച ടിപ്സും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലില്ലീസ് ടിപ്സും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക നല്ലൊരു കിടിലൻ കെട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ On the Lijo now signing out. Thank you.